വിജയശതമാനം ഉറപ്പിക്കാൻ പാലക്കാട് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരത്തെയും പരീക്ഷാ വിലക്ക് നേരിട്ടതായി വെളിപ്പെടുത്തലുമായി പൂർവ്വ വിദ്യാർത്ഥികൾ രംഗത്ത്. 2016 കെമിസ്ട്രി മോഡൽ പരീക്ഷയിൽ പരാജയപ്പെട്ട തന്നെ പൊതുപരീക്ഷ എഴുതിച്ചില്ലെന്ന് റെയിൽവേ കോളനി സ്വദേശി ജനം ടിവിയോട് പ്രതികരിച്ചു. 2015-16 ബാച്ചിലുണ്ടായ ഒരു വിദ്യാർത്ഥിയാണ്. അന്നും എനിക്ക് ഇതേപോലെ ഉള്ള ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് എന്നോട് എക്സാം എഴുതണ്ട എന്ന് പറയുന്നതും അവരുടെ പാസ് പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടി എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞ് ലീവ് എടുക്കാൻ പറഞ്ഞതും അതിനോട് സംബന്ധിച്ച് ഞാൻ ലീവ് എക്സാം എഴുതാണ്ടെടുക്കാനും പറ്റില്ല, ഐ മീൻസ് എഴുതാൻ പോയതുമില്ല. കാരണം എനിക്ക് ഇതേപോലെ റെഡ് മാർക്ക് മാർക്കിയും ടി സിയിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞപ്പം ഞാൻ പോയതുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സേ എക്സാമിലാണ് പിന്നെ എഴുതിയെടുത്തത്. സേ എക്സാം എഴുതിയെടുത്ത് ആകുമ്പോഴത്തേക്കും എനിക്ക് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കേരളത്തിൽ എനിക്ക് പഠിക്കാനുള്ള യു ജി ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നഷ്ടമായി. പിന്നെ ഞാൻ പുറത്തു പോയി പഠിക്കേണ്ട അവസ്ഥയ്ക്കാണ് വന്നത്. വിജയശതമാനം ഉറപ്പിക്കാൻ പരീക്ഷാ വിലക്ക് ഏർപ്പെടുത്തിയെന്ന പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ പരാതി വലിയ വിവാദമാകുമ്പോഴാണ് അതേ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി സമാന അനുഭവമുണ്ടായെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2016 മോഡൽ പരീക്ഷയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് റെയിൽവേ കോളനി സ്വദേശിയായ യുവാവിനെ പൊതുപരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയത്. കെമിസ്ട്രിക്കാണ് അന്ന് പരാജയപ്പെട്ടത്. തുടർന്ന് വിജയശതമാനം ഉറപ്പിക്കാൻ തന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന് യുവാവ് പറയുന്നു. എന്നോട് കെമിസ്ട്രി ആയിരുന്നു ആദ്യം പറഞ്ഞത്. കെമിസ്ട്രിയിലാണ് എനിക്ക് മാർക്ക് കുറവുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ എക്സാം എഴുതണ്ട, അടുത്ത സേ എക്സാം എഴുതിയാൽ മതി, പാസ് പെർസെൻറ്റേജ് കുറയാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട്. അതുകൊണ്ട് സംബന്ധിച്ചാണ് ഞാൻ എക്സാം എഴുതാണ്ടായത്. രക്ഷിതാക്കളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ പരീക്ഷയിൽ നിന്ന് വിലക്കിയതെന്നും പരീക്ഷയിൽ പാസ്സാവാത്തതിനാൽ തുടർ പഠനത്തിനുൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയെന്നും പൂർവ്വ വിദ്യാർത്ഥി പറയുന്നു. പേരൻസിനോടൊക്കെ സംസാരിച്ച് ടീച്ചർമാരും സംസാരിച്ചിട്ടൊക്കെയാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. വീട്ടുകാരെയും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ ഒരു തീരുമാനത്തിൽ. എന്തായാലും പാസ്സാവാൻ ചാൻസ് ഇല്ല, മാർക്ക് കുറവാണ്, കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് ഇപ്പം ഞാൻ ഇപ്പോൾ ആ സമയത്ത് സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഇയർ ആ സമയം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഇയറിലായപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇങ്ങനെ പരാതിപ്പെടുന്നതിന് അവകാശമുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. വിജയ പെർസെൻറ്റേജ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവർ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെപ്പോലെ നിരവധി ആളുകൾക്ക് സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പൂർവ്വ വിദ്യാർത്ഥി വ്യക്തമാക്കി. ജനം, പാലക്കാട്.